കേരളത്തിൽ നിന്നും വിദേശ സർവകലാശാലകളിലേക്ക് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പെരുകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ ദിവസം വരുമ്പോഴും കൂടി വരുന്നതാണ് കേരളത്തിലെ സാഹചര്യം എന്നതുകൂടിയുണ്ട്. ഇപ്പോൾ സ്പോട്ട് റിപ്പോർട്ടറിൽ യു കെയിൽ നിന്ന് സിനി കൂടി ചേരുകയാണ്. സിനി അവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യുകയെന്നാണ് മനസ്സിലാക്കുന്നത്. സിനി, എന്താണ് കേരളം വിട്ട് യു കെയിൽ പോകുന്നു, അവിടെ പഠിച്ചതിന് ശേഷം അവിടെ തന്നെ സെറ്റിൽഡ് ആവുന്നു, എന്താണ് സാഹചര്യം? ഹായ്, എൻ്റെ പേര് സിനി, ഞാൻ ഇവിടെ ഉള്ളത് യു കെയിലെ സഡ്ബറിയിലാണ്. ഇപ്പം ഞാനിവിടെ വർക്ക് ചെയ്യാണ്. ഞാൻ എത്തിയത് സ്റ്റുഡന്റ് വിസയിലാണ്. പഠിച്ചത് അൾസ്റ്റർ യൂണിവേഴ്സിറ്റി ലണ്ടൻ ക്യാമ്പസിൽ. ചെയ്ത കോഴ്സ് എം എസ് സി എച്ച് ആർ വിത്ത് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്. ഞാനിവിടെ പി ജി ചൂസ് ചെയ്യാനുണ്ടായ മെയിൻ റീസൺ, ഇവിടെ നമുക്ക് വൺ ഇയർ കൊണ്ട് ഒരു പി ജി കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ടു ഇയർ വേണം. പിന്നെ ഇവിടെ ബുക്സ് അല്ലെങ്കിൽ പേപ്പർ വർക്ക്സ് ഭയങ്കര കുറവാണ്. നമ്മൾ കൂടുതലും അസൈൻമെന്റ് അല്ലെങ്കിൽ റിസർച്ച് പേപ്പർ അല്ലെങ്കിൽ പ്രസന്റേഷൻ ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ പഠിച്ച ആ ഒരു കോഴ്സിൽ, നമ്മൾ പഠിക്കുന്ന കോഴ്സിൽ നമുക്ക് കുറച്ചുകൂടി നോളജ് അക്വയർ ചെയ്യാൻ പറ്റും. പിന്നെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു പ്രത്യേകത. നമുക്ക് എൺ ചെയ്യാനും സേവ് ചെയ്യാനൊക്കെ പഠിക്കുന്ന കൂടെ തന്നെ പറ്റും. നമുക്കൊരു പർട്ടിക്കുലർ ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസ് കൂടി ആവുകയാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് നമുക്ക് നമ്മുടെ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റും. കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ പറ്റും. കുട്ടികളുടെ എഡ്യൂക്കേഷൻ നീഡ്സ് ഗവൺമെന്റ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യും. നമ്മുടെ പാർട്ട്നറിന് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു പി ജി സർട്ടിഫിക്കറ്റ് ഗ്ലോബലി തന്നെ അക്സെപ്റ്റഡ് ആണ്. ഇവിടെയും അതിന് വാല്യൂ ഉണ്ട്. പിന്നെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ടു ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇതിലും ഒരു വർക്ക് വീസയ്ക്ക് അപ്ലൈ ചെയ്യാം. വർക്ക് വീസ നമുക്ക് ഇവിടെ കിട്ടും, സ്പോൺസർഷിപ്പ് ലഭിക്കും. വർക്ക് വീസയിലാണെങ്കിൽ 5 ഇയർ കഴിയുമ്പോൾ നമുക്ക് പി ആർ ലഭിക്കും. ഇനിയിപ്പോൾ സ്റ്റേ ബാക്ക് പീരീഡ് ആണെങ്കിലും വർക്ക് വീസ ആ വിസ ഉള്ള ടൈമിലാണെങ്കിലും നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ആ ലോണ് തിരിച്ചടയ്ക്കാനായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പറ്റും. ഒരു 2 ഇയർ കൊണ്ട് തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പലതരത്തിലുള്ള ആൾക്കാരെ, പല കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പല കൾച്ചർ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവരും തന്നെ റെപ്യൂട്ടഡ് ജോബ്സ് അല്ലെങ്കിൽ റെപ്യൂട്ടഡ് കമ്പനികളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്ത് ജോലിക്കും അതിൻ്റെതായ വിലയുണ്ട്. നമുക്ക് റെസ്പെക്ട് കിട്ടും, അതിനായി ഒരു ബേസിക് പേയ്മെന്റും ഉണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ വേതനം, കൂടിയ വേതനം അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിനനുസരിച്ച് നമുക്ക് സാലറി കൂടുതലുണ്ട്. പക്ഷെ ഒരു ഫിക്സഡ് സാലറി ഉണ്ട് പെർ അവർ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്. പിന്നെ 5 ഇയർ കഴിഞ്ഞ് നമുക്ക് ഇവിടെ സെറ്റിൽ ആകാനും സാധിക്കും. നമ്മുടെ ലൈഫ് ഏതായാലും പല സ്ഥലങ്ങളിൽ പല വിദേശ യൂണിവേഴ്സിറ്റികളുടെ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ ഇവിടെ നിന്ന് വ്യത്യസ്തമായി അവർക്ക് അവിടെ എന്ത് കിട്ടുന്നു എന്നതടക്കം നമ്മൾ കേട്ടു.